സ്വാഭാവികമായിട്ടും എല്ലാ റമദാനും വളരെ സാധാരണമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, സംശയമാണ്, നോമ്പെടുക്കുന്നവർ പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവർക്ക് അത് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിലുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എനിക്ക് തോന്നുന്നു ഈ നോമ്പിൻ്റെ തൊട്ട് മുമ്പ് ഈ റിനൈ ടി വി ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചത് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരുപാട് പ്രേക്ഷകർക്ക് അത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഞങ്ങൾ ഡോക്ടേഴ്സിന് ആക്ച്വലി ഈ നോമ്പിൻ്റെ തൊട്ട് മുമ്പത്തെ മാസം ഭയങ്കര ബിസിയാണ്. കാരണം ഞങ്ങളുടെ രോഗികൾ തന്നെ ആളുകളൊക്കെ ഈ സംശയവുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്താറുണ്ട്. ഒരുപക്ഷെ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ കൂടി ആകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ആ ഒരു മെസ്സേജ് കിട്ടുക എന്നുള്ളത് വളരെ ഒരു ഉപകാരമുള്ള കാര്യമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് നോമ്പ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ ഒരു ചോദ്യം, ഇത് ചില രോഗികൾക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആർക്കൊക്കെ എന്ന് വെച്ചാൽ, ഒന്ന് പ്രമേഹ രോഗികൾക്ക്, കാരണം അവരുടേതാണ് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും നമ്മൾ ഇൻസുലിനും അല്ലെങ്കിൽ ഗുളികകളൊക്കെ ഏറ്റവും അധികം ഈ ഫാസ്റ്റിംഗ് സമയവും ഇതുമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് വെച്ചാൽ ഹാർട്ട് പേഷ്യൻസ് ആണ്. പിന്നെ വേറെ ഒന്ന് കിഡ്നി പേഷ്യൻസ്. ഈ പേഷ്യൻസുകൾക്കാണ് ഈ നോമ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്ന് ടൈട്രേറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ഒരു ക്രമീകരണം നടത്തേണ്ടത് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. മറ്റുള്ളവർക്കില്ല എന്നല്ല, അപ്പം അത്തരം രോഗികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ഇഞ്ചക്ഷൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഇഞ്ചക്ഷൻ വെക്കുന്നത് അതിൻ്റെ ഫത്വ എനിക്കറിയില്ല. ഐ മീൻ എന്താ പറയുക, ദീനികരമായിട്ടുള്ള അതിൻ്റെ എന്താണ് അതിൻ്റെ മസാല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത് കൊണ്ട് സാധാരണ അത് ഇഞ്ചക്ഷൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഐ വി ഫ്ലൂയിഡ് പോലെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ആകുമ്പം അത് ശരിയാവുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ലോജിക്കലായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഐ മീൻ നോമ്പ് നോക്കുന്നവർക്ക് പിന്നെ നോമ്പ് ഒഴിവാക്കേണ്ടി വരും. പക്ഷേ അതല്ലാത്ത ഇപ്പോൾ ഒരൊറ്റ ഡോസ് ഒരു ഇഞ്ചക്ഷൻ, ഇപ്പോൾ ഒരു ടി ടി പോലത്തെ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത് സാധാരണ നോമ്പുകാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ വകയില്ല. പിന്നെ അത് പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് പണ്ഡിതന്മാർ ഫത്വ പറയേണ്ട വിഷയമാണ്. ഒരു ഫാസ്റ്റിങ്ങിലായ ആൾക്കൊരു ഇഞ്ചക്ഷൻ കൊണ്ട് ആ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് അയാളെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാനൊന്നും പോകുന്നില്ല. കോമൺ ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ ചർച്ചയിൽ സംസാരിച്ച പോലെ, ഇപ്പോൾ ഒരു കോവിഡ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും എല്ലാവർക്കും ഉള്ള സംശയം, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കോള് വരുന്നത് കോവിഡ് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുമോ വെക്കാൻ പറ്റില്ല എന്നുകൊണ്ടാണ് ഞങ്ങൾ ഹാർട്ട് പേഷ്യൻസ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു കോവിഡ് പോലത്തെ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ ചെറിയ ഇഞ്ചക്ഷനാണ്. നമ്മുടെ ടി ടി പോലെ ഉള്ളൂ അത്, ശരിക്കും 0.5 ml ഒരു ഇഞ്ചക്ഷൻ ആണത്. ആ ഇഞ്ചക്ഷൻ വന്നിട്ട് ജസ്റ്റ് ഒരു മസിലിൽ വെക്കുന്നത് കൊണ്ട് സാധാരണ രീതിയിൽ ഒരു 99% പേഷ്യൻസിനും സാധാരണ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഏതൊരു ഇഞ്ചക്ഷൻ, ഇപ്പം നമ്മൾ കോവിഡിനൊക്കെ ഒരു കുറച്ച് നേരം ഒബ്സർവേഷനൊക്കെ വെക്കുന്നുണ്ടല്ലോ, അതിൽ വല്ല ബുദ്ധിമുട്ടുകളും ഒരു ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വരും. അതല്ലാത്ത രീതിയിൽ ഒരു നോമ്പ് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് അതിൻ്റെ ആരോഗ്യപരമായിട്ട് അതിന് പ്രശ്നമില്ല, പിന്നെ അതിൻ്റെ ഫത്വപരമായിട്ട് പണ്ഡിതന്മാർ പറയേണ്ടതാണ്. മെഡിക്കലി എടുക്കുന്നതിന് പ്രശ്നമല്ല. അത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അത് ചെറിയ ഒരു ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ, നമ്മുടെ ടി ടി പോലെയുള്ളൂ. ടി ടി അടിക്കാന്ന് അറിയില്ല, അത്രേ ഉള്ളൂ അത്.